കെ സുരേന്ദ്രനെ ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ വളരെ വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകരും അതുപോലെ സംഘപരിവാർ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുമ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം സബ് ജയിലിൽ നിന്നും സെൻട്രൽ ജയിലിലേക്ക്, കൂടുതൽ സൗകര്യങ്ങളുള്ള സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഇന്ന് കോഴിക്കോട് സബ് ജയിലിൽ നിന്നും നേരെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും വെമ്പായം കഴിഞ്ഞു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ കെ സുരേന്ദ്രൻ ഇവിടെ എത്തും. ശബരിമലയിൽ ഈ ഒരു പ്രതിഷേധം നടത്തി എന്നുള്ള ഒരു കേസ് ആരോപിച്ച് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നത്. എന്തായാലും റിമാൻഡിലായ അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകളും മറ്റും ഉയർത്തിയാണ് ഇപ്പോൾ വിശ്വാസികളും അതുപോലെ ബി ജെ പി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും അടങ്ങിയ വലിയൊരു സംഘം ഇപ്പോൾ ഈ ഒരു സെൻട്രൽ ജയിലിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെമ്പാടും വലിയ പ്രതിഷേധം ഉയരുകയാണ്. കെ സുരേന്ദ്രനെ അന്യായമായാണ് ഈ സർക്കാർ ജയിലിലടച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് എല്ലാവരും ആരോപിക്കുന്നത്. അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചേരും. ഇവിടെ അദ്ദേഹത്തെ ഹാരാർപ്പണം, അതായത് പുഷ്പാഭിഷേകം നടത്തിയായിരിക്കും അദ്ദേഹത്തെ ഈയൊരു ജയിലിനുള്ളിലേക്ക് ഈ ഒരു പ്രവർത്തകരും എല്ലാവരും കടത്തിവിടുക എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ബി ജെ പിയുടെ നേതാക്കന്മാർ അജയ് പത്മകുമാർ അതുപോലെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നിരവധി ബി ജെ പി നേതാക്കന്മാരും സംഘപരിവാർ പ്രവർത്തകരും എല്ലാവരും തന്നെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് അകം തന്നെ കെ സുരേന്ദ്രനെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് സബ് ജയിലിലെ ഈ ഒരു സൗകര്യങ്ങൾ കുറവ് മൂലം കൂടുതൽ സൗകര്യങ്ങളുള്ള സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്.